നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കരീം ബെൻസിമയുടെ ക്ലബായ അൽ-ഇത്തിഹാദ് കഴിഞ്ഞ ദിവസമാണ് അവരുടെ പോർച്ചുഗീസ് പരിശീലകനായ നൂനോ എസ്പിരിറ്റോ സാന്റോയെ പുറത്താക്കിയത്. സാന്റോയും കരീം ബെൻസിമയും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ള വാർത്തകൾ ഈ സീസണിൻ്റെ തുടക്കം മുതൽ വന്നുകൊണ്ടിരുന്നതാണ്. എന്തായാലും പോർച്ചുഗീസ് പരിശീലകനെ പുറത്താക്കിയതിന് പിന്നാലെ ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന മുൻ റയൽ മാഡ്രിഡ് കോച്ചിനെ തന്നെ അൽ-ഇത്തിഹാദ് സ്വന്തമാക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹവുമായിട്ട് എഗ്രിമെൻറ്റിലെത്തി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. മറ്റാരുമല്ല ഹുലൻ ലോപ്പത്തേഗിയെയാണ് ഇപ്പോൾ സ്വന്തമാക്കാനായിട്ട് ഇത്തിഹാദ് ഒരുങ്ങിയിരിക്കുന്നത്. അദ്ദേഹം റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പെയിനിൻ്റെ പരിശീലകനായിട്ടിരിക്കവെ 2018 വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം റയൽ മാഡ്രിഡുമായിട്ട് ഒരു കരാറിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ വേൾഡ് കപ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേന്ന് ലോപ്പത്തേഗിയെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ട് എത്തുന്നത്. 2018 കുറച്ച് കാലം മാത്രമാണ് അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ അത്ര മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം സാക്ക് ചെയ്യപ്പെട്ടു. പിന്നീട് 2019 മുതൽ 2022 വരെ സെവിയയിലായിരുന്നു. 2022-23 സീസണിൽ വോൾവർഹാംപ്ടൺ വാണ്ടറേഴ്സിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോഴിതാ അൽ-ഇത്തിഹാദിലേക്ക് കരീം ബെൻസിമയെയും സംഘത്തെയും പരിശീലിപ്പിക്കാൻ ഹുലൻ ലോപ്പത്തേഗി എത്തുന്നു എന്നാണ് വാർത്തകൾ. ഏതായാലും സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് മികച്ച താരങ്ങൾ മാത്രമല്ല മികച്ച പരിശീലകരെയും അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.